അടുത്ത അരമണിക്കൂർ നിങ്ങളുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ച് ഒരു പുതിയ ദർശനം തരുവാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വിധത്തിലുള്ള പ്രവർത്തനം, ക്രിസ്തീയ പ്രവർത്തനം ചെയ്യുന്ന ഒരു സഹോദരനാണ്. സാധാരണ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ദൈവവേല ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബൈബിൾ സ്കൂളിൽ പോകണം, പാസ്റ്ററാവണം, സെമിനാരി പോകണം, പട്ടക്കാരനാവണം, തീർന്നു. അല്ല, അതിനപ്പുറത്തുമുണ്ട്. ഒരു അടുക്കളയിൽ ജോലി ചെയ്യുന്നത് പോലും, ഒരു ക്രിസ്തീയ സ്ഥാപനത്തിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് പോലും ദൈവവേലയാണെന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അത് ഓഫീസിലാകാം, ചിലർ പണം കൊണ്ടായിരിക്കാൻ ചെയ്യുന്നു. ഏതായാലും ഇതാ വ്യത്യസ്തമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ നമ്മളൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ ഒരിക്കൽ കണ്ടതാണ്, ഇന്ന് വീണ്ടും കാണുവാൻ കർത്താവ് സഹായിച്ചു. ബ്രദർ, വന്നതിനകത്ത് വളരെ നന്ദി, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറിൻ്റെ ഫുൾ നെയിം എന്താണ്? എൻ്റെ പേര് സജി ബേബി എന്നാണ്. സജി ബേബി. പാസ്റ്ററുടെ വീട്, ജനനം, വളർച്ച, ശൈശവമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 1962 കായംകുളത്തിനടുത്ത് പരിപ്ര എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾ മർത്തോമ സഭയിലെ അംഗങ്ങളായിരുന്നു. എൻ്റെ പിതാവിനേക്കാൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയുള്ള ആളായിരുന്നു എൻ്റെ വല്യമ്മച്ചിയും എൻ്റെ മാതാവും. ഞാൻ വളരെ ചെറുപ്പമായിരുന്നപ്പോൾ, ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ 6 മാസം പ്രായമുള്ളപ്പോൾ, എൻ്റെ വീട്ടിൽ എല്ലാവർക്കും വസൂരി എന്ന രോഗം പിടിപെട്ടു. എന്നെയും അത് ബാധിച്ചു. പ്രത്യേകം അത് എൻ്റെ കാലിൽ ബാധിച്ചിട്ട് ഏതാണ്ട് 5 വർഷം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. കാലിൻ്റെ എല്ലിൽ ബാധിച്ചിട്ട് എൻ്റെ മാതാവ് പറഞ്ഞനുസരിച്ച് 5 വർഷം തുടർമാനമായിട്ട് ഓ തുടർമാനമായിട്ട് സ്ഥിരമായിട്ട് അങ്ങ് അഡ്മിറ്റ് അല്ലായിരുന്നു, സ്ഥിരമായിട്ട് വന്നു പോയി. അപ്പോൾ അവിടെ അങ്ങനെ ആയിരുന്നു. എന്നാൽ എൻ്റെ കാലിൽ, എൻ്റെ എല്ലിൽ ഈ വസൂരിയുടെ അണുക്കൾ പിടിച്ചിട്ട് എല്ല് റിമൂവ് ചെയ്തെന്നാണ് എൻ്റെ മാതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ എൻ്റെ കാലിന് ഇപ്പോൾ ബലഹീനതയുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് മുട്ടിന് മുകളിൽ വെച്ച് കാല് മുറിച്ച് കളയണമെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മാതാവ് എന്നെ കരങ്ങളെടുത്ത് വെച്ചിട്ട് കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ അംഗച്ഛേദമില്ലാതെ തന്നാൽ കർത്താവിന് വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചേക്കാമെന്ന് പറഞ്ഞു, കർത്താവിന് വേലയ്ക്ക് വേണ്ടി വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഏതായാലും അമ്മയുടെ പ്രാർത്ഥനയും എൻ്റെ ഭാഗ്യവും കൊണ്ട് കാല് മുറിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. ഞാൻ അല്പം ബലഹീനത എൻ്റെ കാലിനുണ്ട്, നടക്കുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കാല് അല്പം ചെറുതാണ്. ഞാനങ്ങനെ പഠിച്ചു, 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു, 10ാം ക്ലാസ് പാസ്സായി. എന്നാൽ തുടർന്ന് എനിക്ക് കോളേജിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭവനത്തിലുണ്ടായ സാമ്പത്തിക ക്ലേശ നിമിത്തം എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കായംകുളത്ത് മർത്തോമ പള്ളിയിൽ നടക്കുന്നതായ ഒരു BBSനെ സംബന്ധിപ്പാനിടയായി. അവിടെ വെച്ച് ഞാൻ പഠിച്ച ഒരു സുവിശേഷകൻ്റെ കഥ എന്നെ ഒരുപാട് ജീവിതത്തിലെ സ്വാധീനം ചെലുത്തി. ഞാൻ ആ മനുഷ്യനെ പോലെ സുവിശേഷ വേല ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ആഗ്രഹത്തിൽ അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ വേദപുസ്തകം തുറന്നപ്പോൾ എനിക്ക് ലഭിച്ച വേദഭാഗം, അനന്തരം ഞാൻ ആരെ അയക്കണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും, അടിയിലിതായ ഹോബി അടിയിലെ അയക്കണമേ എന്നുള്ള വാക്യമാണ്. എനിക്കതിൻ്റെ പൊരുളൊന്നും മനസ്സിലായില്ല. രാത്രി എന്നെ അറിയാതെ വാക്കിൽ പ്രാർത്ഥിച്ച് കിടന്നു. രാവിലെ എഴുന്നേറ്റ് എൻ്റെ അമ്മയെടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നിന്നെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ബയോ സ്കൂളിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയുടെ ഒരു വല്യപ്പച്ചനായിരുന്നു ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ചർച്ച ബോർഡിൻ്റെ ഫീൽഡ് സെക്രട്ടറി ആയിരുന്ന ഫസ്റ്റ് TM വർഗീസ്. അദ്ദേഹത്തെ പോയി കാണുകയും അങ്ങനെ മുളക്കഴിയുള്ള ചർച്ച ബോർഡിൻ്റെ അയുടെ CO1 ബൈബിൾ സ്കൂളിൽ പഠിക്കുവാനായിട്ട് ചെന്നു. വളരെ നീളം കുറഞ്ഞ് ആരോഗ്യമില്ലാത്തതിനായിട്ടാണ് ചെന്നത്. 1ാം വർഷത്തെ പഠിത്തം കഴിഞ്ഞപ്പോൾ ബൈബിൾ സ്കൂളിൻ്റെ ഡയറക്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, താൻ ഇനി പഠിക്കാൻ ഇങ്ങോട്ട് വരണ്ട, തൻ്റെ സുവിശേഷ വേലയ്ക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഭാരം തോന്നി. രാവിലെ ഞാൻ TO അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ അപ്പച്ചന് വീണ്ടും എന്നെ കൈക്ക് പിടിച്ച് CO1 ഡയറക്ടർ എടുത്ത് കൊടുത്തിരുന്നു. അപ്പച്ചൻ്റെ റെക്കമെൻഡേഷനിലും ദൈവത്തിൻ്റെ കരുണയാലും തുറന്ന് പഠിക്കാനിടയായി. കേട്ടാട്ടെ, ഒന്ന്, ദൈവം അദ്ദേഹത്തെ വിളിച്ചു എന്നൊരു ബോധ്യം തൻ്റെ അമ്മ നേർന്നതിൻ്റെ പുറകിൽ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? മാതാപിതാക്കളുടെ ഒക്കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കണമേ എന്ന്. പൊന്നല്ലൂർ ഒരു KG ഉമ്മനച്ചൻ ഉണ്ടായിരുന്നു, കാട്ടുനിലത്ത് ഉമ്മനച്ചൻ. എൻ്റെ പപ്പായുടെ ഒരു കസിനാണ്, ഡിസ്റ്റൻ്റ് കസിൻ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ KO സാമച്ചൻ. സാമച്ചൻ്റെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എനിക്കന്ന് 14 വയസ്സുണ്ട്.
ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മനച്ഛൻ പറഞ്ഞു, അപ്പനായ അച്ഛൻ പറഞ്ഞു, ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ ആദ്യജാതനെ ദൈവത്തിന് കൊടുക്കണമെന്ന് കണ്ടു, അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തു. 14 വയസ്സുള്ള ഓർത്തഡോക്സുകാരനായ എൻ്റെ ഹൃദയത്തിൽ അത് പതിഞ്ഞു. എൻ്റെ ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ ലില്ലിയുടെ വയറിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് ഇതാണായാലും പെണ്ണായാലും 14-ാമത്തെ വയസ്സിൽ കേട്ടതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നിങ്ങളുടെ വേദപുസ്തകത്തിലും ആ വാക്യമുണ്ട് കേട്ടോ, നമ്മൾ ചെയ്യാറില്ലെന്നുള്ളതേ ഉള്ളൂ. നമുക്കിഷ്ടമുള്ള വാക്യങ്ങളൊക്കെ പഴയ നിയമത്തിൽ നിന്നെടുക്കും, ഇഷ്ടമില്ലാത്തതൊക്കെ നമ്മൾ തട്ടിക്കളയും. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കണം, ഏറ്റവും നല്ലതിനെ കൊടുക്കണം. രണ്ടാവുമ്പോൾ നിർത്തരുത്, ഒന്നും അല്ലെങ്കിൽ മൂന്നെണ്ണെങ്കിലും ആകട്ടെ, കർത്താവ് വിളിച്ചാൽ പിടിച്ചു നിർത്തരുത്. എനിക്ക് വളരെ അറിയാം, സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് മോൻ പറയുമ്പോൾ മോൾ പറയുമ്പോൾ വേണ്ട നീ പോകണ്ട, നീ ഉദ്യോഗത്തോടൊപ്പം ചെയ്താൽ മതിയെന്ന് പറയരുത്, ഒരു കുഞ്ഞിനെ അയക്കണം. രണ്ടാമത്തെ കാര്യം, ബൈബിൾ കോളേജുകാർ പോലും തട്ടിക്കളഞ്ഞതാണ്, നിന്നെ കാശിന് കൊള്ളത്തിലെന്ന് പറഞ്ഞു. ലോകം നിങ്ങളെ ന്യായം വിധിച്ചെന്ന് വരാം, ലോകം നിങ്ങളെ പരിഹസിച്ചെന്ന് വരാം, നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ, നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്നവർ, എൻ്റെ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥി, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ആരെങ്കിലുമൊക്കെ പരിഹസിച്ചതാണോ, ദർ ഇസ് ഹോപ്പ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ദൈവത്തിൽ വിശ്വസിച്ചാട്ടെ, കർത്താവ് നിങ്ങളെ നിങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് പിന്നെ രണ്ടാമത് ചർച്ച് കോട്ടിൻ്റെ ബൈബിൾ കോളേജിൽ. അപ്പം ഞാൻ 2-ാമത്തെ വർഷം 3-ാം വർഷമായപ്പോഴത്തേക്ക് എനിക്ക് വലിയ അങ്കലാപ്പായി, എന്നെ കൊള്ളത്തിലല്ലോ എന്ന് ചിന്തയുണ്ടായി. അങ്ങനെ ഞാൻ ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ ചർച്ചകോട്ടിൻ്റെ ഓവർസറായിരുന്ന ഫസ്റ്റ് കെ സി ജോൺ സാറ് പെട്ടെന്ന് ആൽബാവിൽ നിറഞ്ഞ് എൻ്റെ തലയ്ക്കുള്ളിൽ കൈവച്ചിട്ട് പറഞ്ഞു, മകനെ ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് എൻ്റെ വചനം അനേരെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞു. എനിക്കത് വിശ്വാസം വന്നില്ല, കാരണം ഒരു ഉപദേശിയാക്കാൻ പോയി കൊള്ളാത്ത എന്നെ ഒരു അധ്യാപകനാക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷേ ദൈവമാണ് ഒരു ആലോചന പറഞ്ഞതെങ്കിൽ അതിനുള്ള വഴികൾ തുറക്കുന്ന ഈ വിശ്വസനാണ് ഞാൻ മനസ്സിലാക്കി. തുടർന്ന് മദ്രാസിലുള്ളതായ ചെന്നൈ ഉള്ളതായ ഹിന്ദുസ്ഥാൻ ബൈബിൾ സ്റ്റുഡൻറ് കോളേജിലേക്ക് കടന്നുപോയി പഠിക്കുവാനായിട്ട് എനിക്കൊരു അവസരം ദൈവം ഒരുക്കി തന്നു. ഇംഗ്ലീഷ് ഭാഷ അറിയത്തില്ലായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ 6 മാസമൊക്കെ ഒരുപാട് ഭാരപ്പെട്ടു. എന്നാൽ അവിടുന്ന് ഇറങ്ങുമ്പോൾ സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ 1-ാം റാങ്കുകാരനായിട്ടാണ് ഞാൻ വെളിയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ജബൽപൂരിലുള്ള ലെനാർഡ് തിയോളജിക്കൽ കോളേജിൽ പഠിക്കുവാനായിട്ട് പോയി. അവിടുത്തെ പഠിത്തം കഴിഞ്ഞ ശേഷം 1986 മുതൽ ആദ്യ 6 വർഷങ്ങൾ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് പായിപ്പാട്ട് ഡോക്ടർ എബ്രഹാം ഫിലിപ്പിൻ്റെ സ്ഥാപനത്തിൽ ദൈവവചനം പഠിപ്പിക്കാനിടയായി. അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് 27 വർഷമായിട്ട് കൊമ്പനാട്ടുള്ള ഇന്ത്യ ബൈബിൾ കോളേജ് ഡോക്ടർ വത്സൽ എബ്രഹാം നടത്തുന്ന സ്ഥാപനത്തിൽ പഠിപ്പിക്കുവാൻ എനിക്ക് കർത്താവ് അവസരം തന്നു. നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് പാസ്റ്ററല്ല, പട്ടക്കാരനല്ല, അധ്യാപകനുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. അപ്പം നിങ്ങളിൽ ആരെങ്കിലും കാശിന് കൊള്ളത്തില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിക്കുക, അവനോട് പ്രാർത്ഥിക്കുക, അവൻ നിങ്ങൾക്ക് ഉയർച്ചയും കണ്ടില്ലേ. കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഉപദേശി പോലും ആകാൻ കൊള്ളാത്തവനോട് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത്, അതെ ഇംഗ്ലീഷ് കോളേജിൽ പോയി പഠിച്ചു, ഒരിടത്തല്ല പലയിടത്ത് മാറി മാറി പഠിച്ചു, ഇന്ന് ഒരു നല്ല ബൈബിൾ കോളേജ്, കേരളത്തിലെ ഏറ്റവും നല്ല ബൈബിൾ കോളേജുകളിൽ ഒന്നായിട്ടുള്ള ഒരു ബൈബിൾ കോളേജിൽ അദ്ദേഹം പഠിപ്പിക്കുന്നു. നിങ്ങൾക്കും ആശയ്ക്ക് വകയുണ്ട്, ക്രിസ്തുവിൽ നിങ്ങൾക്ക് ആശയ്ക്ക് വകയുണ്ട്. വിശ്വസിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക. എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ തന്നെ ഞാൻ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ടി എസ് എബ്രഹാം എന്നെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, സഭയുടെ ചാർജ് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ കെ ഒ ജോർജിൻ്റെ സെൻറ്ററിൽ പന്തളത്ത് സഭാചാർജിലെ പ്രവേശിക്കുവാനിടയായി. ആ സെൻറ്ററിൽ ആദ്യമായിട്ടാണ് തിയോളജിക്കൽ ഡിഗ്രി കഴിഞ്ഞ ഒരു ആൾ പാസ്റ്ററായിട്ട് വരുന്നത്. എനിക്ക് നല്ലൊരു ബഹുമാനവും നല്ലൊരു സഹകരണവും കിട്ടി. ഏതാണ്ട് 20 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ സെൻറ്ററിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. എന്നാൽ ഞാൻ 2003-ൽ സഭാചാർജ് വിടുവാനുള്ള ഒരു പ്രത്യേക സാഹചര്യം എനിക്കുണ്ടായി. അതൊരു പ്രത്യേക നിയോഗമാണ്. അതിനിടയ്ക്ക് പറയട്ടെ, ദൈവം എനിക്ക് പ്രത്യേക കഴിവ് തന്നിരുന്നു, എഴുതുവാനുള്ള കഴിവ്. ഇതിനോടകം ഞാൻ 6 പുസ്തകങ്ങൾ എഴുതി. അത് 4 എണ്ണം സഭാചരിത്രമായി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ്. അവസാനം എഴുതി നിർത്തിയത് കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നൽകപ്പെടുന്ന ഒരു തിയോളജിക്കൽ ബുക്കാണ്. ഇതെല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന അനേകർ വാങ്ങി വായിച്ച പുസ്തകങ്ങളാണ്. കൂടാതെ എൻ്റെ ചുമതലയിൽ ഒരു മാഗസിന് നടക്കുന്നുണ്ട്, വോയിസ് ഓഫ് ഹിസ്പ എന്നറിയപ്പെടുന്നത്. അതിൽ ധാരാളം തിയോളജിക്കൽ ഇഷ്യൂസും പ്രസിഡൻ്റിൻ്റെ സൊസൈറ്റിയെ സംബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ എഴുതാറുണ്ട്. അങ്ങനെ ദൈവം എനിക്ക് കഴിവ് തന്നു. കൂടാതെ 2003-ൽ എനിക്ക് ഒരു പ്രത്യേക നിയോഗം ദൈവം തരുവാനിടയായി തീർന്നു. ബുദ്ധിവൈകല്യം സംഭവിച്ച
ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുള്ള ഒരു പ്രത്യേക നിയോഗം. അങ്ങനെ തുടങ്ങാൻ എന്താ കാരണം ഉണ്ടായത്? ഉണ്ട് സാറേ, ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ 1988 ചെന്നിത്തലയ്ക്ക് സമീപം, സാറിനറിയാം, ഫിന്നി ജേക്കബ് എന്നറിയുന്ന കർത്താവിൻ്റെ ഫ്രീ സെൻറ്റർ, അദ്ദേഹത്തിൻ്റെ സഭാംഗമായിരിക്കുന്ന ഷീല എന്നറിയപ്പെടുന്ന പെൺകുട്ടി വിവാഹം കഴിച്ചു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഷീലയ്ക്ക് ഒരു പ്രത്യേക പ്രയാസമുണ്ടായി, ഓവേറിയൻ ട്യൂബർ. ആ ബന്ധത്തിൽ ഏതാണ്ട് 2 വർഷത്തോളം ഷീല തിരുവനന്തപുരം RCC ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നു, ജിഷമോൾ. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ, ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അവൾക്ക് ഒരു മൈൽഡ് മെൻ്റൽ ട്രാക്ഷൻ ഉണ്ടെന്ന്. അവൾ സംസാരിക്കുന്നില്ലായിരുന്നു, ഏതാണ്ട് 15 വർഷം വരെ അവൾ സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ പ്രാർത്ഥിച്ച് അങ്ങ് 2 കുഞ്ഞിൻ്റെ ദൈവം തന്നു. എന്നാൽ ജിഷയേക്കാൾ വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു ആ കുഞ്ഞിനുണ്ടായിരുന്നത്. അവൾ സെർബൽ പാൾസിയിലെ ഒരു രോഗത്താൽ, അല്ലെങ്കിൽ ആ അവസ്ഥയിലുള്ള കുട്ടിയായിരുന്നു. അവൾക്ക് ക്രോണിക് എപ്പിലെപ്സി ഉണ്ടായിരുന്നു. അവളെയും കൊണ്ട് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി, ബാംഗ്ലൂരിൽ നിംഹാൻസ് മുതൽ കേരളത്തിലെ ശ്രീചിത്ര ഹോസ്പിറ്റൽ ഒക്കെ നിരന്തരമായിട്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. 1 മാസം 2-3 പ്രാവശ്യങ്ങൾ അവൾക്ക് എപ്പിലെപ്സി ഉണ്ടാകും. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ സാധാരണ 5-10 മിനിറ്റ് വന്നതിന് ശേഷം അവസാനിക്കുന്നതാണ്. എന്നാൽ ഷിജിമോൾക്ക് എപ്പിലെപ്സി ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയാസമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് തുടർമാനമായിട്ടുള്ള പ്രയാസമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെ 2000 അതികഠിനമായിരിക്കുന്ന എപ്പിലെപ്സി ബാധിച്ച് ഞങ്ങളുടെ സമീപം VSM ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ആശുപത്രിയിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ഹരികുമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫാദർ, നിങ്ങളുടെ കുഞ്ഞിന് ചെയ്യാവുന്ന എല്ലാ മെഡിസിനും ചെയ്തു, ഇതങ്ങോട് കൺട്രോൾ ആകുന്നില്ല, നിയന്ത്രണവിധേയമായിട്ട് ആകുന്നില്ല, ഈ നില തുടർന്നാൽ താങ്കളുടെ കുഞ്ഞൊരു പാരലറ്റിക്കായി പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. എൻ്റെ കുഞ്ഞ് മരിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കരഞ്ഞു. എൻ്റെ കണ്ണുനീർ ഞാടതാളിയായിട്ട് ആ കുഞ്ഞിൻ്റെ ദേഹത്ത് വീണു. അപ്പോഴും കുഞ്ഞ് കടന്ന് പിടവട്ടം തെളിയുകയാണ്. കണ്ണു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, ഹൃദയഭേദമായിരിക്കുന്നൊരു പ്രത്യേക രീതി. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് നിശ്ചലമായി. ഞാൻ വിചാരിച്ചു, ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞ് മരിച്ചതാണെന്ന്, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഡോക്ടറെ ഞാൻ വിളിച്ചു. ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, അല്പം ആശ്വാസമുണ്ട്, ഭാരപ്പെടണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെയും കുഞ്ഞിന് പ്രയാസം ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് എൻ്റെ കുഞ്ഞിന് സൗഖ്യം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ സൗഖ്യത്തിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ലഭിച്ച വചനം, ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, ഗുരു, ഈ ജനം നമ്മളോടുകൂടി ആയിട്ട് 3 ദിവസമായി, അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും. എനിക്കിതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അപ്പത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത്, അപ്പം എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ അടുത്ത ദിവസം കുമ്പനാട്, എല്ലാ മാസവും അവിടെ കുമ്പനാട്ട് ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ ഒരു ഉപവാസ പ്രാർത്ഥന ഞാൻ സംബന്ധിക്കുമ്പോൾ അന്ന് ദൈവജനം സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ വളരെ ആത്മനിറവിൽ വന്നിട്ട് പുറകോട്ട് വന്നിട്ട് എന്നെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മകനെ, നിനക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിട്ട് ചിന്തിക്കരുത്, നിന്നെപ്പോലെ പ്രശ്നം അനുഭവിക്കുന്നത് സഹായിക്കുവാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തലേരാത്രിൽ കിട്ടിയ ദൈവവചനവും ഇതുമായിട്ടൊരു വലിയ ബന്ധം തോന്നി. എങ്കിലും ഞാൻ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുവാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. സഭാ ശുശ്രൂഷ, ബൈബിൾ കോളേജ് പഠിപ്പിക്കുക, എഴുതുക, അങ്ങനെ അങ്ങ് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ നിരന്തരമായിട്ടുള്ള ദൈവാലോചന അതിൻ്റെ ശക്തമായിട്ടുണ്ടായതുകൊണ്ട് ഏതാണ്ട് 3 വർഷങ്ങൾ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3ാമത്തെ വർഷം വളരെ ശക്തമായിട്ട് ദൈവനിയോഗം ഉണ്ടായിട്ട് എൻ്റെ വീട്ടുമുറ്റത്ത് എൻ്റെ പിതാവ് എനിക്ക് തന്ന വസ്തുവിൽ ഒരു കൊച്ചു ഷെഡടിച്ച് 14 ബുദ്ധിവൈകല്യമുള്ള കുഞ്ഞുങ്ങളെയും 4 ടീച്ചേഴ്സുമായിട്ട് ഈ സ്ഥാപനം ആരംഭിക്കുവാൻ ഇടയായിത്തന്നു. ഇതിൻ്റെ പിറകിലെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിഗണന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വന്ന അനർത്ഥം എന്ന ഒരു വിധത്തിൽ പറയട്ടെ, അത് വേറൊരു വിധത്തിൽ ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി. ആദ്യം എനിക്കത് മനസ്സിലായില്ല, എന്നാൽ ഇപ്പോൾ എനിക്കത് മനസ്സിലാകുന്നു ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു. ജോസഫ് ഇങ്ങനെ പറയുന്നുണ്ട് 50-ാം അധ്യായത്തിൽ, നിങ്ങളെനിക്ക് ദോഷം നിരൂപിച്ചു, പക്ഷേ എൻ്റെ ദൈവമോ എനിക്കത് നന്മയാക്കി തരും. സ്തോത്രം. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു ദോഷം ഉണ്ടായാൽ നിങ്ങളത് പ്രാർത്ഥിക്കാമെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം, 50-ൽ അല്ല നേരത്തെയാണ്, അത് നന്മയാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. എനിക്കറിയാവുന്ന വേറൊരു ദൈവദാസനുണ്ട്, ബ്രിഗേഡിയർ പേര് മറന്നുപോയി, മഹാരാഷ്ട്രക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ്, ഒറ്റ മോളേ ഉള്ളൂ.
ആ കുഞ്ഞു ഇതുപോലെ ശരീര വൈകല്യമുള്ളതായിരുന്നു. അദ്ദേഹം മസാജുമൊക്കെ ചെയ്തും ചെയ്യിച്ചും ആ കുഞ്ഞിൻ്റെ കാലുകളൊക്കെ ശരിയായിട്ട് പ്രവർത്തിക്കും. അദ്ദേഹം ഇതുപോലൊരു പ്രവർത്തനം തുടങ്ങി. അപ്പം നമ്മളെ ചിലപ്പം ദൈവം നടത്തുന്നത് ഒരു പിശാചു നമ്മളെ അടിച്ചതായിരിക്കാം, പക്ഷേ അത് നമുക്ക് നന്മയാക്കി തീർക്കുവാൻ കഴിയും അല്ലേ. പഠിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാളിനെ സ്വർഗസ്ഥനായ ദൈവം പഠിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് വേറൊരാളിനെ പഠിപ്പിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ജോസഫ് പഠിപ്പിക്കുന്നത്, നിങ്ങളെനിക്ക് ദോഷം നിരൂപിച്ചു, പക്ഷേ നമ്മുടെ ദൈവമോ അത് നന്മയാക്കി തീർത്തു. എന്നിട്ട് ബ്രദർ ഇപ്പം 14 പേരുമായിട്ട് ആരംഭിച്ചു ഒരു ഷെഡിനകത്ത്. അതെ, ഞാൻ അതിനകത്തിലെ ഒരു ദൈവിക പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നിയോഗം എനിക്കുണ്ടായിരുന്നു. ഈ ദൈവനിയോഗം കിട്ടി 2003 സ്കൂൾ ആരംഭിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. ആരാണ് ഇനി നേതൃത്വം കൊടുക്കുന്നത്, ആരാ മുമ്പോട്ട് വേണ്ടത് എനിക്കറിയത്തില്ല. ആ വിഷയത്തിന് മേൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ കായംകുളത്ത് പോയി വീട്ടിലേക്ക് ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ ഇപ്രകാരം ഒരു സ്കൂൾ ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്, ആരെങ്കിലുമൊക്കെ അറിയാമോ, ഇങ്ങനെ ആരെങ്കിലും കുട്ടികളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നാളെ രാവിലെ വരാമെങ്കിൽ ഞാനൊരാളെ കൂടി കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയായി അദ്ദേഹത്തെ പോയി കാണുകയും ആ ക്രമീകരണത്തിൽ ഒരാളുടെ വീട്ടിൽ ചെന്നു. രാമപുരത്ത് കൈമാറ്റൽ എന്ന് പറഞ്ഞ വീട്ടിലാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മനുഷ്യൻ രോഗിയെ കിടക്കുക, അടുത്ത ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് കാര്യം സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഫോൺ നമ്പർ തരാം, ആ ഫോൺ നമ്പർ വിളിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാവേലിക്കരയുള്ള ഒരു സ്ത്രീയാണ് ഫോൺ എടുത്തത്. ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ കായംകുളത്ത് നിന്ന് വിളിക്കുകയാണ്, എൻ്റെ പേര് പാസ്റ്റർ സജി എന്നാണ്, ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ശോഭ എന്നാണ്, എൻ്റെ ഭർത്താവിൻ്റെ പേര് സതീശ് എന്നാണ്, എനിക്ക് രണ്ട് മക്കളുണ്ട്, ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ, ടീച്ചറ് താല്പര്യമുണ്ടെങ്കിൽ ഞാനൊരു സ്കൂൾ ആരംഭിക്കുകയാണ് വരാനിട്ട് പറഞ്ഞു. ആദ്യം ഒരു പറഞ്ഞു, ഞാനങ്ങനെ വരുന്നില്ല, കാരണം ഞാൻ വേറെ സ്ഥാപനം ജോലി ചെയ്യുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ഥാപനം പൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ ചെന്നിട്ട് അവരുടെ ഡയറക്ടറോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ടീച്ചറ് എത്രയും വേഗത്തിൽ ഇവരോട് ഇങ്ങനെ പൊയ്ക്കോണം, കാരണം ഇത് പൂട്ടാൻ പോകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരിവിടേക്ക് വന്നു. കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് പ്രിയ ശോഭ ടീച്ചർ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അനുഗ്രഹമായി നിൽക്കുന്നു. ഇപ്പോൾ അടുത്ത വർഷം, ഈ വർഷം പ്രിയ ടീച്ചറിൻ്റെ 25-ാമത് വർഷം ആഘോഷിക്കുകയാണ്. ഈ മേഖലയിലുള്ള പ്രവർത്തനം, അവർ ശക്തമായ പ്രവർത്തനം ഞങ്ങൾക്കാർക്ക് മറക്കുവാൻ കഴിയില്ല. 16 വർഷത്തിൽ എന്തൊക്കെ ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്? നിങ്ങളുടെ ഈ 14 പിള്ളേർ ഉണ്ടോ ഇപ്പോഴും? സാറേ, അത് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ 14 പേരും കൊണ്ട് ആരംഭിച്ചു. 4 സ്റ്റാഫുമായിട്ടാണ് ആരംഭിച്ചത്. കായംകുളം പട്ടണത്തിൽ ഏക സ്ഥാപനമാണിത്. ആരും തന്നെ, ഞാൻ സാധാരണ രീതിയിൽ പറയാറുണ്ട്, നാട്ടുകാർക്കും വേണ്ട, വീട്ടുകാർക്കും വേണ്ട, വോട്ടുകാർക്കും വേണ്ടാത്തൊരു വിഭാഗമാണ് ഈ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ. അവരെല്ലാവരും അവഗണിച്ചിരിക്കുക, ദൈവത്തിൻ്റെ ശാപമാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ്. കായംകുളം പട്ടണത്തിൻ്റെ 50 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എൻ്റെ ഒരു കണക്ക് ഞാൻ മനസ്സിലാക്കിയത് 600-ലധികം ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളുണ്ടെന്നാണ്. അവരെ ആരും പരിഗണിച്ചിരുന്നില്ല. ദൈവത്തിൻ്റെ കരുണയാൽ എന്നെക്കൊണ്ട് ദൈവം ജയിപ്പിച്ചപ്പോൾ ഞാനാണ് ഈ ആദ്യമായിട്ട് പ്രവർത്തനം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന പെന്തക്കോസ് വിഭാഗത്തിലെ ഭാരത രാജ്യത്ത് ആദ്യത്തെ പാസ്റ്ററാണ് ഞാൻ. അതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. ഞങ്ങൾ 14 പേരെ കൊണ്ട് ആരംഭിച്ചു, 4 സ്റ്റാഫുമായിട്ട് ആരംഭിച്ചു. ഈ അധ്യയന വർഷം 2018-2019 അധ്യയന വർഷം 118 ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ഞങ്ങളോടൊപ്പമുണ്ട്. 118 പേരെ അദ്ദേഹം ഇവിടുന്ന് നേരത്തെ പലരും ഒത്തിരി പേരൊക്കെ നന്നായി പോയി കാണുമായിരിക്കുമല്ലോ അല്ലേ? കുറച്ചേറെ പേര് പോയിട്ടുണ്ട്. ഇതൊരു രോഗമല്ലാത്തത് കൊണ്ട് കുറച്ച് സൗഖ്യമുണ്ടായെന്ന് പറയാനൊക്കെ കുറച്ചേറെ വ്യത്യാസങ്ങളുണ്ടായി പോയിട്ടുണ്ട്. ഈ 118 പേരിൽ 49 പേര് 18 വയസ്സ് താഴെയുള്ളവരാണ്, ബാക്കി 66 പേര് 18 വയസ്സിന് മുകളിലുള്ളതാണ്. ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളെന്ന് പറയുന്നത് 45 വയസ്സുള്ള ഷാജി എന്ന് പറഞ്ഞ കോട്ടയംകാരനാട് പയ്യനാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ശ്രീഹരി എന്നറിയപ്പെടുന്ന 6 വയസ്സുള്ള കുഞ്ഞാണ്. 6 വയസ്സുള്ള കുഞ്ഞ്. ഇവരെത്ര പേര് നിങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ട്? ഇപ്പം ഞങ്ങളുടെ കൂടെ 30 പേര് താമസിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുപാട് പേര് എടുക്കണമെന്നുള്ളതാണ്. പക്ഷേ ഈ മേഖല വർക്ക് ചെയ്യുവാൻ ഇവരുടെ, ഞാൻ അതിനെക്കുറിച്ച് സാറിനോട് പറയാം, വിശദമായി പറയാം. വളരെ ബുദ്ധിമുട്ടായി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്തവരായതുകൊണ്ടും വളരെ നിർബന്ധമുള്ളവരുള്ളതുകൊണ്ടും ബിഹേവിയറൽ സ്വഭാവ വൈകൃതികളുള്ളതുകൊണ്ടും ഉപദ്രവിക്കുന്നവരായതുകൊണ്ടും ഹൈപ്പർ ആക്ടിവിറ്റി അസാധാരണ സ്വഭാവമുള്ളവരായതുകൊണ്ടും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ. അതുകൊണ്ട് ഇവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പലരും ജോലിക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ അല്പം കൂടെ ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങളിരുന്ന് ഇരിക്കുന്നിടത്തിൽ നിന്ന് മലമൂത്രം വിശ്രമിച്ച് ചെയ്യും.
അത് വാരി എറിയുന്ന സ്വഭാവം വരെയുള്ള കുട്ടികളുണ്ട്. പലപ്പോഴും സ്ത്രീകളായിരിക്കുന്ന അധ്യാപകരൊക്കെയാണ് നമ്മുടെ ഉള്ളത്, അവരുടെ വസ്ത്രം വലിച്ചു കീറുന്ന സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ കൊണ്ട് പലരും ഇട്ടെറിഞ്ഞിട്ട് പോയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കൂടുതൽ സ്റ്റാഫിനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പേര് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ പോയിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുക. എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ആവശ്യം ദൈവവേലയാണെന്ന് വിചാരിച്ച് പോയി പ്രവർത്തിക്കുന്നവരെയാണ്. എൻ്റെ ഓഫീസിൽ ഞങ്ങൾക്ക് ഓഫീസ് പ്രവർത്തകരെ ആവശ്യമുണ്ട്, അക്കൗണ്ടൻറ്റിനെ ആവശ്യമുണ്ട്, ഇംഗ്ലീഷിൽ കറസ്പോണ്ടൻസ് ചെയ്യാൻ കഴിവുള്ളവരെ ആവശ്യമുണ്ട്, മലയാളത്തിൽ കറസ്പോണ്ടൻസ് ആവശ്യമുണ്ട്. കാരണം അവർ പറയും ഇവിടെ കിട്ടുന്നത് 15,000 രൂപയാണ്, അപ്പുറത്ത് 17,000 രൂപ കിട്ടും, പിന്നെ 2,000 രൂപയുടെ കൂടുതൽ കിട്ടുന്നത് പോകരുതോ. ആരെങ്കിലുമൊക്കെ സമർപ്പണമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഞാനും നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുകൂടെ ഉണ്ടായെന്ന് വരാം. ഇതിനെപ്പറ്റി വേറെ നമ്മൾ പറഞ്ഞു വരുമായിരുന്നല്ലോ, ബാക്കിയുടെ പറഞ്ഞാട്ട്. ഇപ്പം ഞങ്ങളുടെ സ്കൂളിൽ 31 സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 13 പേര് ടീച്ചേഴ്സാണ്, 18 പേര് നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. 4 വണ്ടി വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി കുട്ടികളെ കളക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ കൊണ്ടുവരും, വൈകുന്നേരം തിരിച്ചുവിടും, കൊണ്ടുവിടും. നിങ്ങളുടെ കൂടെ താമസിക്കുന്നവർ 31 പേര്? 30 പേര്. 30 പേര്. അവർക്ക് ആഹാരം എല്ലാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചകളത്തെ ആഹാരം. ഉച്ചകളത്തെ ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിന്നാണ് ഫുഡ്. ഏതാണ്ട് 150 പേർക്ക് ആഹാരം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അധ്യാപകർ ഞാൻ ഉൾപ്പെടെ അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഞാനും എൻ്റെ ഫാമിലിയും നിസ്വാർത്ഥമായ സേവനമാണ് ചെയ്യുന്നത്, ശമ്പളം എടുക്കാതെ ആണ്. ബാക്കിയുള്ളതെല്ലാം പെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തെ ചിലവ് നിങ്ങളുടെ എത്ര രൂപയാണ്? നമ്മുടെ ഫുഡിനകത്തിൽ നമ്മൾ സാധാ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, അതായത് ഒരു മീൻ കറിയോ അല്ലെങ്കിൽ ഒരു ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു 7,000-8,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കും. ഒരു മാസത്തെ ടോട്ടൽ ബഡ്ജറ്റ് എത്രയാണ്? എനിക്കൊരു ശമ്പളം ഉൾപ്പെടെ ഒരു 4 ലക്ഷം രൂപ വേണം. 4 ലക്ഷം രൂപ? വണ്ടിയുടെ ലോണും, വണ്ടിയുടെ ലോണും ഫുഡും സാലറി അതിന് 2.5 ലക്ഷം രൂപ വേണം. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിക്കാൻ ശ്രമിക്കുക. നമുക്കെല്ലാവരെയും സഹായിക്കാൻ സാധ്യമല്ല, പക്ഷേ സഹായിക്കാൻ മനസ്സുള്ളപ്പോൾ, സഹായിക്കാൻ കഴിവുള്ളപ്പോൾ. നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടില്ലയോ, അതുകൊണ്ട് അത്രയും ഭാഗ്യമില്ലാത്ത എന്നങ്ങ് പറഞ്ഞു പോട്ടെ, ഭാഗ്യമില്ലാത്ത അങ്ങനെ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഈ സംരംഭത്തെ സഹായിക്കുവാൻ ശ്രമിക്കുക. പാസ്റ്ററുടെ ഇനിയത്തെ ഭാവന, സ്വപ്നം, ലക്ഷ്യം? സാറേ, എൻ്റെ ജീവിതത്തിൻ്റെ അതിയായ ആഗ്രഹം എന്ന് പറയുന്നത് സാർ പറഞ്ഞതുപോലെ ഭാഗ്യഹീനരായ കുഞ്ഞുങ്ങൾ തന്നെയാണ് എന്ന് ഞാനും അങ്ങ് പറയുകയാണ്. എന്നെപ്പോലുള്ള മാതാക്കൾ, പിതാക്കൾ അനവധി തവണ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ട്, പാസ്റ്ററെ ഞാൻ മരിച്ചുപോയാൽ എൻ്റെ ഈ കുഞ്ഞിനെ ആര് നോക്കും? അപ്പോഴെല്ലാം ഞാൻ അവരോട് പറയാറുണ്ട്, അവരുടെ കൈക്ക് പിടിച്ചിട്ട് പറയാറുണ്ട്, എന്തിനാ വിഷമിക്കുന്നത്? മിസ്പയുണ്ടല്ലോ, എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് മിസ്പയെന്നാണ്, മിസ്പയുണ്ടല്ലോ, ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാമെന്ന്. അത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വലിയ കത്തലാണ്. കാരണം എൻ്റെ മൂത്ത മകൾക്ക് ഇപ്പോൾ 29 വയസ്സുണ്ട്, രണ്ടാമതൊക്കെ 25 വയസ്സുണ്ട്. മൂത്ത മകളെ കുളിപ്പിക്കുകയും പല്ലി ചേപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവൾ ചെയ്യുമെങ്കിലും പെർഫെക്റ്റ് ആകത്തില്ല, അവളുടെ അമ്മയാണ് ചെയ്യുന്നത്. രണ്ടാമതവളാണെങ്കിൽ വളരെ കഷ്ടമാണ്, ഇപ്പോഴും നിർബന്ധമാണ്, 25 വയസ്സുണ്ടെങ്കിലും ചോറ് വാടി കൊടുക്കണം. ഞാൻ ഹൈ ഡയബറ്റിക്കാരനാണ്, മറ്റെല്ലാ ശാരീരിക അസ്വസ്ഥതകളും എനിക്കുണ്ട്. ഞാൻ മരിച്ചാൽ, എൻ്റെ ഭാര്യ മരിച്ചാൽ ഈ കുഞ്ഞുങ്ങളെ ആര് നോക്കും? ഇനി എനിക്ക് കോടികളുണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊരു അവർ ബിസ്ക്കറ്റ് മേടിച്ച് കഴിക്കാൻ അവരെ കൊണ്ട് നിവൃത്തിയില്ലാത്തവരാണ്, കഴിയത്തില്ല. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ അവഗണിക്കപ്പെട്ട, ഈ ഭാഗ്യഹീനരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം വളർത്തിയെടുത്ത് കുറഞ്ഞത് ഒരു 500 പേരെങ്കിലും താമസിക്കുവാനുള്ള ഒരു ക്രമീകരണം ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് പ്രവർത്തിക്കുന്ന സ്റ്റാഫും അവരുടെ മനസ്സ് നിറയെ അവർക്ക് എല്ലാവർക്കും ശമ്പളവും കൊടുത്ത്, അല്ല വോളണ്ടറി വർക്ക്, നിസ്വാർത്ഥമായ സേവനമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ചെയ്ത് അവരെ മാന്യമായിട്ട് സൽക്കരിക്കണമെന്നും ഈ കുഞ്ഞുങ്ങളുടെ മരണം വരെയും അവിടെ കൂട്ടി നിർത്തിക്കൊണ്ടുപോകണമെന്നാണ് എൻ്റെ വലിയ ആഗ്രഹം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാ, സ്വർഗത്തിൽ അവർക്ക് സ്ഥാനമുണ്ട്. ഒരു പക്ഷേ ഞാൻ സ്വർഗത്തിൽ പോയില്ലെങ്കിലും എൻ്റെ 2 കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ പോകുന്നു വിശ്വസിക്കുന്നതിന് ഞാൻ, കാരണം അത്ര നിഷ്കളങ്കരാണ്. അവരുടെ സ്നേഹം വലുതാണ്. അവർ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലാണെങ്കിൽ പ്രാർത്ഥനയുണ്ട്, രാവിലെ 5:30 ഇവരെല്ലാം എഴുന്നേക്കും, പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് 9:30 പ്രാർത്ഥനയുണ്ട്, ഉച്ചയ്ക്ക് 1:30 പ്രാർത്ഥനയുണ്ട്, വൈകിട്ട് 6:30 പ്രാർത്ഥന. ഇവരുടെയൊക്കെ കൈയടിച്ച് പാട്ട് പാടുന്നത് കണ്ടു കഴിഞ്ഞാൽ
പാടുന്നൊന്നും വ്യക്തമല്ല, ക്ലാരിറ്റി ഒന്നും ഇല്ല. എങ്കിലും അവരുടെ പാട്ട് കേൾക്കുമ്പോൾ, പലപ്പോഴും വാക്യം പറയുന്നത് കേൾക്കുമ്പോൾ ദൈവമേ അവർ സന്തോഷം എന്തുവാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പാസ്റ്റർക്ക് ഞങ്ങളുടെ കേൾവിക്കാരോട് എന്താണ് സന്ദേശം കൊടുക്കാനുള്ളത് പറഞ്ഞാൽ? സാറ് പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗം മാത്രമാണെന്നാണ് പലപ്പോഴും ചിന്താഗതി. എന്നാൽ ഞാൻ പറയുന്നത്, കർത്താവ് വെറും പ്രസംഗം കൊണ്ട് നടത്താൻ നിർത്തിയവനല്ല, തൻ്റെ പ്രവൃത്തി കൂടി ഉണ്ടായിരുന്നു. ദ വേർഡ്സ് ആൻഡ് ഡീഡ്സ് അത് അത്യാവശ്യമാണ്. രണ്ടുകൂടെ ഒന്നിച്ച് പോകണമെന്ന് ആഗ്രഹക്കാരനാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നമുക്ക് സമൂഹത്തോടൊരു കടപ്പാടുണ്ട്. നമ്മളങ്ങോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ എത്രയോ വ്യക്തികൾ ഒരു നേരത്തെ ആഹാരത്തിനുവേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു പക്ഷേ അവരുടെ വീട്ടിലെ ഭവനത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, നമ്മളെന്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഭാരപ്പെടുന്ന എത്രയോ ഉണ്ട്. മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട് സാറേ, നിത്യമായി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ ബുദ്ധി വൈകല്യത്തിന് ഒരു മരുന്നും ശേഷിക്കുന്നില്ല, ഒരു ഡോക്ടർമാരെ കൊണ്ടും അവരെ സഹായിക്കാൻ കഴിയത്തില്ല. ദൈവം സൃഷ്ടിച്ചവനായ ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മേലൊരു അത്ഭുതം ചെയ്യണമേ എന്നാണ് ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കാറുള്ളത്. അതുകൊണ്ട് എല്ലാവരോടും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, കേൾക്കുന്നവർ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു വീടിലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ്. നമുക്ക് ഇങ്ങനെയും പ്രാർത്ഥിക്കാം, അവരുടെ ബുദ്ധി നേരെയാകാൻ ഡോക്ടർമാർക്ക് ദൈവം ബുദ്ധി കൊടുക്കട്ടെ, മരുന്ന് കണ്ടുപിടിക്കട്ടെ. എന്തുകൊണ്ട് സാധ്യമല്ല? സകലതും സാധ്യമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ, അവസാനം പറഞ്ഞ ഒരു റിക്വസ്റ്റ്, നമുക്ക് ആരെയെങ്കിലുമൊക്കെ സഹായിക്കാൻ കഴിയും, നമുക്ക് മനസ്സുണ്ടായാൽ മതി, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിയും, അതുകൊണ്ട് നമുക്ക് ചെയ്യാം. പാവപ്പെട്ടവരെ സഹായിക്കാം, ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ സഭകൾ മുൻപോട്ട് വരട്ടെ, യാക്കോബ സഭ മുൻപോട്ട് വരട്ടെ, ഓർത്തഡോക്സ് സഭ മുമ്പോട്ട് വരട്ടെ, മർത്തമക്ക സഭ മുമ്പോട്ട് വരട്ടെ, ഐ പി സിക്കാർ മുമ്പോട്ട് വരട്ടെ, സി എസ് ഐ സഭ മുമ്പോട്ട് വരട്ടെ, അസംബ്ലി സഭയോട് മുമ്പോട്ട് വരട്ടെ, ചർച്ച കോഡ് മുമ്പോട്ട് വരട്ടെ, ഷാരോൺ മുമ്പോട്ട് വരട്ടെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞേക്കാം, വർഗീസ് മുമ്പോട്ട് വരട്ടെ. കർത്താവ് വടക്കേ ഇന്ത്യയിൽ അങ്ങനെ ചെയ്യുവാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാനുള്ള പുതിയ സഭയാണ്, കുറച്ച് നാളേ ആയുള്ളൂ ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം, പക്ഷേ ചെയ്യാൻ മനസ്സുണ്ട്. പക്ഷേ ഇവിടെ കേരളത്തിൽ ആവശ്യമാണ് ചെയ്യാൻ മനസ്സുള്ള ഒരു മനുഷ്യൻ. ഞാൻ പറയുന്നു, എല്ലാ സഭകളിലും ഇതുപോലെ പ്രവർത്തനം ഉണ്ടാകട്ടെ, ഒരാവശ്യമുണ്ട്. അവരുടെ കായംകുളത്ത് മാത്രം എത്ര പേരുണ്ടെന്നാണ് പറഞ്ഞത്? ഇതുപോലെ 500-ലധികം കായംകുളത്തും പരിസരങ്ങളിലുമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരാവശ്യമുണ്ട്. അതുപോലെ നിങ്ങളുടെ നാട്ടിലുമുണ്ട് അല്ലേ? നമ്മൾ ആ ഓരോ സഭകൾക്കും ഇതുപോലെ കർത്താവ് ഒരു വലിയ ദർശനം കൊടുക്കട്ടെ. കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുവാൻ തയ്യാറുള്ളവർ മുമ്പോട്ട് വരട്ടെ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, ആതുരസേവ, ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്തു, കർത്താവ് കൊടുത്തില്ലേ? അതുപോലെ നമ്മളും ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാം, പാവപ്പെട്ടവരെ സഹായിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും വേറൊരാളുമായിട്ട് അടുത്ത പ്രോഗ്രാമിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു.